ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സോണിയുടെ ഒരു പഴയകാല മ്യൂസിക് സിസ്റ്റമായ MHC GN999 DS. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതിൽ നമുക്കൊരു 5.1 സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. മെയിനായിട്ടൊരു DVD മൂവി കാണാൻ ഉദ്ദേശിച്ചുള്ള ഒരു സിസ്റ്റമാണ്. പ്ലസ് മ്യൂസിക്കും നമുക്കിതിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രധാന യൂണിറ്റാണ് ഈ നടുക്ക് കാണുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറുകളുണ്ട്. പിന്നെ ഈ മുകളിൽ കാണുന്ന മൂന്ന് സ്പീക്കറിൽ ഈ ചെറുത് നടുക്കിരിക്കുന്നത് നമുക്ക് സെൻട്രൽ സ്പീക്കറായിട്ട് ഉപയോഗിക്കാം. ഇത് റിയർ ലെഫ്റ്റ് സറൗണ്ട്, ഇത് റിയർ റൈറ്റ് സറൗണ്ടായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമുക്കൊരു സബ് വൂഫറും കൂടി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ DVD വർക്കാവും. അപ്പോൾ നമുക്ക് 5.1 DVDs ഡ്യുവൽ ലെയർ ഡിസ്കുകൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലസ് ഓഡിയോ CD, MP3, DVD MP3 അങ്ങനെ എല്ലാ ഒരുവിധ ഡിസ്കുകളും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മൂന്ന് ഡിസ്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിത് ഓപ്പണായി കാണിച്ചു തരാം. ഇപ്പം നിലവിൽ ഞാനൊരു MP3 റൈറ്റ് ചെയ്തിട്ടുള്ള ഒരു DVD ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, മൂന്ന് ഡിസ്കിനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ട് ഡിസ്ക് ഓൾറെഡി ലോഡഡാണ്. ഇപ്പം ഞാനൊരു സാമ്പിളായിട്ടൊരു സോങ് വെച്ച് തരാം. ഡിസ്ക് നമ്പർ 2 ലോഡ് ചെയ്യാം. ഡിസ്ക് നമ്പർ 2 ലോഡ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി നിങ്ങളെന്തായാലും ഒന്ന് കേട്ട് നോക്കൂ. ഇപ്പോൾ വരുന്ന സോണിയുടെ സിസ്റ്റത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് വേറെ ലെവലാണ്. ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഉള്ള സിസ്റ്റം ഒന്നും ഞാൻ സോണിയുടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഹൈ എൻഡിൽ ഉണ്ടായിരിക്കാം, ഞാൻ ഒരു 40 റേഞ്ച് വരെയൊക്കെയുള്ള സിസ്റ്റംസ് നോക്കിയിട്ട് എനിക്ക് ഇത്രയും സൗണ്ട് ക്ലാരിറ്റി ഉള്ള സിസ്റ്റം ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ട്യൂട്ടറുണ്ട്, സ്പീക്കറുണ്ട്, വൂഫറുണ്ട്, പിന്നെ സബ് വൂഫറുണ്ട്. അപ്പോൾ 4 ടൈപ്പ് ഡ്രൈവേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയധികം സൗണ്ട് ക്ലാരിറ്റി ഇതിന് വരുന്നത്. ഇപ്പോൾ വരുന്ന ഹോം തിയേറ്ററിലൊക്കെ ഒന്നുകിൽ ഒരു വൂഫറും 5 സ്പീക്കറും, ഇപ്പോൾ വരുന്ന ഹൈഫൈയിലാണെങ്കിൽ ഒരു വൂഫറും ഒരു ട്യൂട്ടറും, അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പാട്ട് റീഡായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു പാട്ട് കേട്ട് നോക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാനായിട്ട് നല്ലൊരു ട്രാക്ക് ഇട്ട് തരാം. ഒരു ഡെമോ ഉണ്ടല്ലോ. ഇനി ഇതിൻ്റെ സൗണ്ട് സെറ്റിങ്സിലേക്ക് നമുക്ക് നോക്കാം. ഇതിന് നമുക്കൊരു ഇക്വലൈസർ സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഇപ്പം ഞാനിതിൽ ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബാസ്സാണ് ഉദ്ദേശിക്കുന്നത്. ബാസ് കൂട്ടി വെച്ചിട്ടുണ്ട്. മിഡ് ഫ്രീക്വൻസി -4 ആണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് അഡീഷണൽ ഉണ്ട് സറൗണ്ട് സ്പീക്കർ. ഇപ്പോൾ ലിങ്ക് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ നോർമൽ സ്പീക്കേഴ്സ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഒരുപാട് മിഡ് റേഞ്ച് വരാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ട്രിബിളാണ്, അത് കൂട്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ഇതിന് 3 മെമ്മറി ഉണ്ട്. ഇത് കൂടാതെ ഇതിൽ കസ്റ്റം ഇക്വലൈസേഴ്സ് നമുക്ക് പ്രീസെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സൗണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടോ, ലിങ്ക്. ലിങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സറൗണ്ട് സ്പീക്കറിലും കൂടി നമുക്ക് പാട്ട് വരുത്താനായിട്ട് പറ്റും. പിന്നെ 2-ചാനൽ സ്റ്റീരിയോ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിലെ 1, 2 ഈ ബോക്സുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സറൗണ്ട് സ്പീക്കറിൽ പാട്ട് കേൾക്കാൻ പറ്റില്ല. പിന്നെ 2-ചാനല് SBS മൾട്ടി. ഇതും നമുക്ക് എല്ലാ സ്പീക്കറിലും പാട്ട് വരുത്താനായിട്ട് ഉള്ളൊരു ഓപ്ഷനാണ്. ഇത് കൂടാതെ AFT ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാക്കിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5.1 ട്രാക്കാണെങ്കിൽ 5.1 ആയിട്ടും സ്റ്റീരിയോ ആണെങ്കിൽ സ്റ്റീരിയോ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ പ്രോലോജിക് 2 മൂവി, മ്യൂസിക്, VM DIM, അതുപോലെ ഓരോ സോണിയുടെ ഓരോ സെറ്റിങ്സാണ്. ഞാനിപ്പോൾ അതിൽ കേട്ട് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ലിങ്കും 2-ചാനൽ സ്റ്റീരിയോ ആണ്. നമുക്ക് നല്ല ബാസ് വേണമെന്നുണ്ടെങ്കിൽ 2-ചാനൽ സ്റ്റീരിയോ മതി. നല്ല ക്ലാരിറ്റിയിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റിമോട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. റിമോട്ടും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം ഞാനൊരു ട്രാക്ക് ഇട്ടു. ഇനി നമുക്ക് വേറൊരു ട്രാക്ക് നോക്കാം, നല്ല ക്ലാരിറ്റി ഉള്ളൊരു ട്രാക്ക് നോക്കാം. ഇതെല്ലാം MP3 ആണ് കേട്ടോ, ഓഡിയോ CD അല്ല, മാസ്റ്റർ CD അല്ല. ഞാനിപ്പോൾ വീട്ടിൽ എൻ്റെ CD കളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ CD കുറവായതുകൊണ്ടാണ് ഞാൻ MP3 CD ഡെമോ തരുന്നത്.
ഇപ്പോൾ വേറൊരു ട്രാക്ക് വരുന്നുണ്ട്, ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഈ സിസ്റ്റം എൻ്റെയിൽ കിട്ടിയിട്ട് തന്നെ ഏകദേശം ഒരു 4 കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ട്. ഞാൻ കരുതുന്നത് ഇതിന് ഏകദേശം ഒരു 10 വർഷത്തെ പഴക്കം ഉണ്ടാവണം എന്നാണ്. 10 പോരാൻ തോന്നുന്നു, കാരണം ഒരു 2000 ശേഷം ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണിത്. ഇതും എനിക്ക് ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ OLX വന്നതാണ്. അപ്പോൾ ഞാൻ പോയി നോക്കിയെല്ലാം റെഡി ആയതുകൊണ്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ഡെമോ ആയിട്ടത് MP3 ആണ്. അപ്പോൾ നമുക്ക് ഞാൻ ഇന്നലെ ഓഡിയോ CD-യിലാണ് ഡെമോ വന്നത്. അപ്പോൾ ആ ട്രാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഓഡിയോ CD കൊണ്ടുവന്നിട്ടില്ല, പകരം ഞാൻ ആ ഓഡിയോ CD-യിലെ ഫയലുകൾ ക്വാളിറ്റി പോകാതെ അതേപടി ഞാൻ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായി ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ട്രാക്കുകൾ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു ഇതെല്ലാം ഓഡിയോ CD ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു ട്രാക്ക് ലോഡ് ചെയ്യാണ്. അപ്പോൾ അത് പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ സോഴ്സ് മാറ്റി കൊടുക്കണം. അപ്പോൾ അതെ, ഇപ്പോൾ ഇത് സബ്വൂഫറിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ്. DVD ഉണ്ട്. ട്യൂണർ എന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയോ വെക്കാനായിട്ട്. ടേപ്പ് ഉണ്ട്, 2 ടേപ്പ് റെക്കോർഡർ. ടേപ്പ് കാസറ്റുകൾ കണ്ടാൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ റെക്കോർഡറും ഉണ്ട്. പിന്നെ TV-യുടെ ഒരു ഓപ്ഷൻ വീഡിയോ. വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഇൻപുട്ട്, TV ബാക്കിൽ ഇൻപുട്ട്. അപ്പോൾ ബാക്കിൽ ഇൻപുട്ടിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ CD ക്വാളിറ്റിയുള്ളൊരു ഫയലാണ്. വേറൊരു ട്രാക്ക് നോക്കാം. എല്ലാവരും കണ്ടല്ലോ ഇന്നലത്തെ ഞാൻ കാണിച്ച ടെക്നിക്സിൻ്റെ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിന് RMS ഔട്ട്പുട്ട് കൂടുതലാണ്. കാരണം ഒരുപാട് ഡ്രൈവറുണ്ട്, ഉള്ള ഡ്രൈവറുകൾ തന്നെ നല്ല RMS ഔട്ട്പുട്ട് ഉള്ളതാണ്. 160 വാട്ടിൻ്റെ 2 ഫ്രണ്ട് സ്പീക്കർ, 50 വാട്ടിൻ്റെ 2 സറൗണ്ട്, 50 വാട്ട് സെൻറ്റർ, 160 വാട്ട് സബ്വൂഫർ. ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഡെമോ തരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് സൗണ്ട് നമുക്ക് വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മാക്സിമം ഒന്നും കാണിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ന്യൂ ഇയറിന് ഇതേ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മുടെ ചെറിയൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഈ സിസ്റ്റം അവിടെ കൊണ്ടുവച്ചു. അത്യാവശ്യം ഫുൾ സൗണ്ടിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അന്നവർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി. പിന്നെ ഇതിൽ നിന്നുള്ള ഓഡിയോ ഔട്ട് അത്യാവശ്യം ഒരു ചെറിയ പ്രോഗ്രാം നടത്താനുള്ളതുണ്ടായിരുന്നു. പിന്നെ ഫുൾ വോളിയത്തിൽ കണ്ടിന്യൂസ് കുറേ നേരം വർക്ക് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എല്ലാം ഇലക്ട്രോണിക് പാർട്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ്, സ്പെയർ പാർട്സ് കിട്ടുന്നവരൊക്കെ കുറച്ച്
ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുൾ വോളിയത്തിൽ ഒരുപാട് സമയം റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ സിസ്റ്റം ഉണ്ടെങ്കിൽ മാക്സിമം അത് കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ MHC GN 999 DS. ഞാൻ പിന്നെ പറഞ്ഞില്ല, ഇതിൽ മെയിനായിട്ട് ഞാൻ മൂവീസ് കാണാനായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5.1 DVD ഒരെണ്ണം ഇട്ടിട്ട് ഈ സ്പീക്കറുകൾ സറൗണ്ട് സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നിലവിൽ ഞാൻ ഡിസ്ക് കയ്യിൽ എടുത്തിട്ടില്ല, പിന്നെ ടി വി അപ്പുറത്തെ മുറിയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ടൈപ്പ് ഡെമോ ഇപ്പോൾ തരുന്നില്ല. പിന്നെ തൽക്കാലത്തൊരു ആശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു VOB ഫയല്, ഇത് 5.1 ഔട്ടാണ്, പക്ഷെ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്ന് സ്റ്റീരിയോ ഔട്ടേ കിട്ടുള്ളൂ എങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി ഞാനിത് ഇതിലൊന്ന് പ്ലേ ചെയ്ത് ഏൽപ്പിച്ചു തരാം. ഡിസ്ക് ഇതിൽ കൊണ്ടുവിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5.1 സറൗണ്ട് ഔട്ട് കിട്ടും, നല്ലൊരു വോളിയം കിട്ടും. കമ്പ്യൂട്ടറിന് കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും കൊണ്ട് വോളിയോ ക്ലാരിറ്റി കിട്ടിക്കൊള്ളുന്നില്ല, കാരണം നോയിസ് വരാം. വേറൊരു സീൻ നോക്കാം. ഒരു കുറി ഉണ്ട് 5 ലക്ഷം രൂപയുടെ, അത് വിളിച്ചെടുത്ത് തരാം. പിന്നെ കുറച്ച് കാശ് സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വർത്താനം കണ്ടിട്ട് ചേർക്കാൻ 19 ലാഭത്തേക്ക് എടുത്തിട്ട് വരും. എന്താന്ന് വെച്ചാൽ തീരുമാനം ഉണ്ടാക്കുക. അതെ, ബാക്കിയുള്ളത് ഇനിയിപ്പോ. അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഞാൻ ഈ സൗണ്ട് സിസ്റ്റത്തിന് മാച്ചിങ് ആയിട്ടൊരു സ്ക്രീൻ കിട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി GP 100 പർച്ചേസ് ചെയ്തത്. അത് യൂസ് ചെയ്ത് നോക്കിയത്. പിന്നെ ഞാൻ കുറച്ച് ദിവസം എനിക്കത് സെറ്റ് ചെയ്യാനുള്ള ഒരു റൂം കിട്ടാത്തത് കൊണ്ടും അതിനുള്ള സമയക്കുറവുകൊണ്ടും ഞാനത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോണി MHC GN 999 DS. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊരു കാർ ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. അത് ഇതിൽ നിന്ന് എല്ലാം ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ട സൗണ്ട്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ടെക്നിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ IV 300 ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോണിയുടെ ഈ സിസ്റ്റം ആയിക്കോട്ടെ, ഇതിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ റൂമിലാണ്. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൻ്റെ സൗണ്ടിനെ അഫക്റ്റ് ചെയ്യും. നമ്മളിത് സ്പീക്കർ വെച്ചിട്ടുള്ള പൊസിഷൻ, റൂമിൻ്റെ സൈസ്, റൂമിൽ എവിടെയാണ് സ്പീക്കർ വെച്ചിട്ടുള്ളത്, പിന്നെ സ്പീക്കറുകൾ തമ്മിലുള്ള അകലം, അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സെറ്റ് തന്നെ വേറെ വലിയൊരു ഹാളിൽ കൊണ്ടുവച്ചാൽ ഇതുപോലത്തെ സൗണ്ട് ആയിരിക്കില്ല ഉണ്ടാവുക. പിന്നെ നമ്മൾ എവിടെ നിന്നാണ് ഈ സ്പീക്കറിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് പാട്ട് കേൾക്കുന്നത് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ കാറിൽ ഓഡിയോ വേറൊരു എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ അനുസരിച്ച്, അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച്, ഡിസ്റ്റൻസ് അനുസരിച്ച് അതിന് വേണ്ട പവറിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു കാർ ഓഡിയോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം ഒരു കാർ ഓഡിയോൻ്റെ ഡെമോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.